ഹായ് ഫ്രണ്ട്സ്, പപ്പാസ് കിച്ചണിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീട്ടിൽ എല്ലാവരും കൂടി ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അരിപ്പായസമാണ്. അപ്പോൾ വീട്ടിലെല്ലാവരും കൂടി ചേർന്നാണ് ഇത് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ആരും മാറി നിൽക്കുന്നില്ല, എല്ലാ കുടുംബാംഗങ്ങളും കൂടി ഒന്ന് ചേർന്ന് ഉണ്ടാക്കുന്നു. അപ്പോൾ ഇന്ന് കിച്ചണിലല്ല, നമ്മൾ മറിച്ച് പുറത്താണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് അത് ഉണ്ടാക്കുന്നിടത്തോട്ട് പോവാം. ബാ ഹായ്, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന അരിപ്പായസമാണ്. തീ എല്ലാം റെഡിയാണ്, ചട്ടി റെഡിയാണ്, സാധനങ്ങൾ റെഡിയാണ്. ചെറുപയർ പരിപ്പ് ഒരു കിലോ, ചെറുപയർ പരിപ്പ് ഒരു കിലോ, നാടൻ പച്ചരി ഒരു കിലോ, ശർക്കര രണ്ടര കിലോ, രണ്ടര കിലോ ശർക്കരയാണ് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുകയാണ്. അഞ്ച് തേങ്ങയാണ്, അഞ്ച് തേങ്ങ. ഇത് കടല, കപ്പലണ്ടി, ജീരകം പൊടിച്ചത്, ഏലക്ക, ചുക്ക്, നെയ്യ് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ചട്ടി വെക്കാൻ പോകണം. ആദ്യം ചെറുപയർ പരിപ്പ് നമ്മൾ വറക്കാൻ പോവാം. അപ്പൊ ചട്ടി ചൂടായിരിക്കുകയാണ്, നമ്മൾ ചെറുപയർ വറക്കാൻ പോന്നു. പച്ച വെക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെറുപയർ വറക്കുന്നത്. അപ്പൊ നമ്മൾ തേങ്ങ പൊട്ടിച്ചിരിക്കുകയാണ്, നമുക്ക് ചിരണ്ടാൻ വേണ്ടി അകത്തേക്ക് കൊടുക്കാം. അപ്പൊ മൂന്ന് മുറി നമ്മളിങ്ങനെ എടുത്തു, നമുക്ക് അത് അരിഞ്ഞ് നല്ലോണം വറുത്തെടുക്കണം. അത് നമുക്ക് അകത്തേക്ക് കൊടുക്കാം. ഇതെല്ലാം കടല, കപ്പലണ്ടി എല്ലാം കൂടെ ഒന്നിച്ച് വറക്കാം. തേങ്ങ എല്ലാം കൂടെ അതെല്ലാം അകത്ത് കൊടുത്ത് ചേച്ചിമാരെ കൊണ്ട് നമ്മൾ ജയിക്കാം. ആദ്യം ചെരുവൻ വെച്ചു, ഉള്ളിക്കകത്ത് ഉള്ളി അല്ലാത്തോണ്ട് വലിയ ചെരുവാണ് വെച്ചിരിക്കുന്നത്. ഒരു 4 ലിറ്റർ വെള്ളം അങ്ങോട്ട് ഒഴിക്കാവുക. ഇതാ വെള്ളം ഒഴിച്ചിരിക്കുന്നു. നമ്മളിനി ചെറുപയർ വറുത്തതുണ്ട്, നമ്മൾ കഴുകണം. പച്ചരിയുണ്ട്, രണ്ടും കൂടെ കൊണ്ട് കഴുകിക്കൊണ്ടിരിക്കാം. നമ്മള് മൂന്ന് പ്രാവശ്യം ഇത് കഴുകണം കേട്ടോ, നല്ല വൃത്തിയായിട്ട്. ഇത് കേട്ടോ, ഇത് നല്ലോണം മൂത്തതാണ്. നമ്മളൊരു 3-4 പ്രാവശ്യം ഇതിനെ അങ്ങ് കഴുകുവാണ്. തുറന്നു വിട്ടവനെ, നമ്മളെ പയ്യനുണ്ട് സഹായിക്കാനായിട്ട്, നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവനാണ് ഇതിന്റെ എല്ലാം സഹായമൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചെറുപയർ ഇങ്ങനെ കഴുകിയിരിക്കുകയാണ്. 3-4 പ്രാവശ്യം നമ്മൾ കഴുകിയിട്ടുണ്ട് കേട്ടോ. 3 പ്രാവശ്യം മതി, അന്നേരം 4 പ്രാവശ്യം കൂടെ കൂട്ടിയാൻ കഴുകിയിട്ടുണ്ട്. നല്ല ഊറ്റി ഇട്ടിട്ട് നമുക്ക് ഇനി ഇപ്പം ഇങ്ങനെ പയ്യന്റേലൂടെ കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ പച്ചരി ഇങ്ങനെ കഴുകാം. ഇതൊരു 3 പ്രാവശ്യം കഴുകണം.
ഇത് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് അങ്ങോട്ട് കഴുകിയെടുക്കണം. റെഡിയാക്കി വെച്ചേക്കുന്നതാണ്, അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല പച്ചരിയാണ്, ഇതുണ്ടോ? നല്ല നല്ല പച്ചരി, വലിയ കുഴപ്പമില്ല. അപ്പൊ നമ്മൾ കഴുകി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഇങ്ങനെ രണ്ടും കൊണ്ടും അടുപ്പിലോട്ട് നോക്കാം. വാ, ചെറുപയറിട്ടു. ഇനി പച്ചരികളെ വെള്ളത്തിൽ നോക്കി ഇങ്ങനെ ഇട്ട് പച്ചരി ഇട്ടിരിക്കുകയാണ്. ഇപ്പൊ നിലയ്ക്കോ നിലയ്ക്കോ ഇനി നമുക്ക് തേങ്ങ ചെണ്ടുന്നുണ്ട്. നമ്മുടെ തേങ്ങ അരിയണം. തീ നന്നായിട്ട് നമുക്ക് കൂട്ടിക്കൊടുക്കാം കേട്ടോ. തീ നല്ലോണം അങ്ങ് കത്തട്ടെ. നമ്മൾ പുറത്ത് വെച്ച് ചെയ്യുന്നോണ്ട് അപ്പൊ അരി വേഗതാറായിട്ടുണ്ട്. നമുക്ക് നിളക്കി കൊടുക്കാം. ഇടയ്ക്ക് നിളക്കി ഇങ്ങനെ കൊടുക്കണം കേട്ടോ. അല്ല, അടിക്ക് പിടിക്കും ചെരുവത്തിലേക്ക് ആയണ്ടേ, അഴിക്ക് പിടിക്കും. അതുകൊണ്ടൊന്ന് ഇളക്കി കൊടുക്ക. നമുക്ക് ഇനി ശർക്കര കൊടുക്കാനായിട്ട് പോവാം. ഇച്ചിരി കൂടെ വേണ്ടേ, ശർക്കര കൊടുക്കാൻ പോവാം. അപ്പൊ നമ്മുടെ തേങ്ങ എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. തേങ്ങ എല്ലാം ചെറുതായിട്ട് അരിഞ്ഞിരിക്കുകയാണ്. നെയ്യ് ഇരിപ്പുണ്ട്, കടല ഇരിപ്പുണ്ട്, കപ്പലിന്റെ ഇരിപ്പുണ്ട്, ശകലം വെളിച്ചെണ്ണയും കൂടെ വേണം. അത് നമ്മളെല്ലാവരും ശർക്കര ആണെങ്കിൽ പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്കിത് തീ വെച്ചിട്ട് ചട്ടി അങ്ങോട്ട് പോകാം. ഇതെല്ലാം വറുക്കാൻ വേണ്ടിയാണ്. അന്നേരത്തിന് നമുക്ക് ഇച്ചിരി ചൂടുള്ള ശർക്കരയ്ക്കകത്ത് ഒഴിക്കുകയാണെങ്കിൽ ശർക്കര ഉരുകി കിട്ടും. നല്ലതായിട്ട് ഉരുകി കിട്ടുവാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് പാനി ഒഴിക്കാനായിട്ട് ശർക്കര പാനിയാണ് നമ്മൾ ഒഴിക്കുന്നത് പായസത്തിനകത്ത്. അതുകൊണ്ട് പാനിയാക്കണം നമുക്കിത്. അതിന് നമുക്ക് കുറച്ച് ഒരു രണ്ട് കപ്പ് ചൂടുള്ള, അതായത് ഒരു ലിറ്റർ ചൂടുള്ള നമുക്ക് ഇതിനകത്ത് ഒഴിക്കാം. നമുക്കിന്ന് ശകലം നേരെ അടുപ്പ് കയറുക്കാം. ഒന്ന് ഉരുക്കിയെടുക്കാനായിട്ടെ, ശകലം ശകലം കത്തിച്ചിട്ടൊന്ന് ചൂടാക്കാനായിട്ടൊന്ന് വെച്ചേക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു സ്പൂണിൽ എടുത്താൽ മോനെ, നമുക്കൊന്ന് ഇളക്കി ഇങ്ങനെ അതിനെ നല്ലോണം അലക്കണം. അത് ഒന്ന് ചൂടാകുമ്പോൾ നമ്മൾ ചട്ടി ചൂടായിരിക്കുവാണ്. നമുക്ക് ഇച്ചിരി അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. നല്ലോണം ചട്ടി ചൂടായി. അതിന്റെ അതോടെ ഇനി കുറച്ച് നെയ്യ് ഇടാം. നെയ്യ് നെയ്യ് കുറച്ചിടാം. അപ്പോൾ ചട്ടി ചൂടായിരിക്കാണ്, എണ്ണയും വെളിച്ചെണ്ണയും നൂലായിരിക്കാണ്. നമുക്ക് എന്നിട്ട് തേങ്ങ അതിന്റെ അകത്ത് ആദ്യം ഇടാം. തേങ്ങ അങ്ങോട്ട് എടുത്തിട്ട് നല്ലോണം പറയാം. വലിയ പീസൊക്കെ കിടപ്പുണ്ടോ? അതൊന്നും വേണ്ട, അത് നമ്മളെടുത്ത് മാറ്റുക. വലിയ പീസൊന്നും നമുക്ക് ആവശ്യമില്ല, മൊത്തം പഠിക്കാൻ കിട്ടാ. പായസത്തിനകത്ത് ശകല സാധനം കൂടുതലുണ്ടെങ്കിൽ തേങ്ങായും കപ്പലണ്ടിയും കടലയൊക്കെ കൂടുതൽ വരുവാണെങ്കിൽ നന്നായിട്ട് കടിക്കണം. നമ്മൾ മുന്തിരി ചേർക്കുന്നില്ല കേട്ടോ, മുന്തിരി ചേർക്കുന്നില്ല. മുന്തിരിക്ക് പുളി ആയതുകൊണ്ട് അത് നമ്മൾ ചേർക്കുന്നില്ല. ഈ പായസമൊക്കെ ശകലനേരം ഇരുന്ന് കഴിഞ്ഞാൽ പുളിയായിരിക്കും, അതുകൊണ്ട് നമ്മൾ ചേർക്കാറില്ല. അപ്പൊ നന്നായിട്ട് ഇതൊന്ന് മൂക്കണം. ഒരു മുക്കാ മൂപ്പാകുമ്പോൾ നമ്മൾ കടലയും കപ്പലണ്ടയും കൂടെ ചേർക്കുള്ളൂ. ഒരു മുക്കാ മൂപ്പ് വരെ ഒരു ഒരു രണ്ട് മൂന്നാല് മൂന്നാല് മിനിറ്റ് ഇരിക്കട്ടെ. ഇത് മൂന്നാല് മിനിറ്റ് ഇരുന്നാലേ ഇത് തേങ്ങ ഒന്ന് ചൂടായിരിക്കുള്ളൂ. നമ്മുടെ തേങ്ങയൊക്കെ ഏകദേശം ആകുന്നുണ്ട്. അപ്പൊ നമ്മൾ തേങ്ങ എല്ലാം ചെണ്ട ഇവിടെ വെച്ചിരിക്കുകയാണ്. തേങ്ങാപ്പാല് പിഴിയാനുള്ള ചെണ്ട വെച്ചിരിക്കുകയാണ്. തേങ്ങാപ്പാല് പിഴിയാനുള്ളതാണ്. അപ്പൊ നമുക്കത് നമ്മുടെ അനീച്ചാരോട് വെക്കുന്നത് അനിയന്റെ കൊടുക്കാം. തേങ്ങാപ്പാലൊക്കെ ഒന്ന് പിഴിഞ്ഞു മരത്തിന്. നമുക്ക് ഇവിടെ ആള് വേണോ? എന്നാ മോനെ, ഇതൊന്ന് പാല് പിഴിയെടുത്തേ. ഫസ്റ്റ് പാലും സെക്കൻഡ് പാലും എടുക്കണം കേട്ടോ. ആ അപ്പൊ നമ്മുടെ തേങ്ങ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. ഈ കണ്ടീഷൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കപ്പലണ്ടി ഇടാം. കപ്പലണ്ടി കപ്പലണ്ടി ഇടാം. ഈ കടല ഇടാം. കടല കടല ഇട്ടു. ഇനിയും ഇതിലെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ആയി വരുമ്പോഴത്തേന് നമുക്ക് വാങ്ങി വെച്ചാൽ മതി.
ഒരു രണ്ട് സെക്കൻഡ് എടുക്കും. ആയി വരണെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് ആവും, ഏകദേശം ആവും. ഇതും കൂടെ ഒന്ന് മൂത്തോട്ടോ കേട്ടോ, രണ്ട് മിനിറ്റ്. ആ ഒന്ന് പിഴിഞ്ഞാണ് എല്ലാം. നമ്മൾ മിക്സിക്കകത്തൊന്ന് അടിച്ചിട്ടുണ്ട്. ഞെക്കി പിഴി, ഞെക്കി പിഴി. ആ അങ്ങനെ ഞെക്കി ഞെക്കി, അങ്ങനെ പിഴി, അങ്ങനെ പിഴിഞ്ഞ ആ പാത്രത്തിൽ ഇടുക. മതി മതി മതി, അങ്ങനെ അങ്ങനെ പിഴിഞ്ഞിടുക. അപ്പൊ നമ്മുടെ ഇതും ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കടലയും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് ഈ കണ്ടീഷനിൽ വരും കണ്ടോ. ഇതുണ്ടോ കപ്പനണ്ടി, കടല, ഇതെല്ലാം ആയിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ സ്റ്റവും കെടുത്തിടാം. പാനി റെഡി ആയിട്ടുണ്ട്, പാനിയുടെ സ്റ്റവ് ആയിട്ടുണ്ട്, പാനി ആയിട്ടുണ്ട്. ശർക്കര പാനി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഉരി നല്ല ഇതൊക്കെ അതും അങ്ങ് എടുത്തിട്ടേക്കാം. എന്നിട്ട് ഈ പാല് പിഴിയാനാണ് അതിന്റെ കൂടുതൽ ഒന്ന് പോവാ. പാളി നമുക്കൊരു തോർത്തിന്റെ അകത്തോട്ട് ഒഴിക്കുവാണെങ്കിൽ ഇവനെങ്കിൽ പിഴിഞ്ഞ് പെട്ടെന്ന് പാലായി തന്നെ എടുക്കാം കേട്ടോ. നമുക്കൊരു ബേസൻ എടുത്തിട്ടേ അതിനകത്തോട്ട് എടുക്കുവാണെങ്കിൽ എളുപ്പമുണ്ട്. അപ്പം നമ്മള് ഈ തോർത്തിന്റെ അകത്തോട്ട് ഇവനെ അങ്ങ് ഒഴിക്കുക. പിഴിഞ്ഞെടുക്കാൻ വേണ്ടി എളുപ്പമുണ്ട്. മക്കളെ പിടിച്ചോണ്ടാ പോവല്ലേ. കൂട്ടി അങ്ങോട്ടൊന്ന് പിഴിഞ്ഞെടുക്കുവാണെങ്കിൽ തലപ്പാൽ റെഡി. ഇതാണ് ഫസ്റ്റ് പാലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നല്ല തോർത്തൊക്കെ ഇട്ടാണ് നമ്മൾ ഇടുന്നത്. ഫസ്റ്റ് പാല് പിഴിഞ്ഞെടുത്തിരിക്കുക. നമുക്കിനി സെക്കൻഡ് പാലും കൂടെ പിഴിയാം. അപ്പൊ ഇത് ഇതിന്റെ അകത്തോട്ട് കുടഞ്ഞ് ഇട്ടിട്ട് നമുക്ക് ഇച്ചിരി ചൂടുവെള്ളവും ഇച്ചിരി പച്ചവെള്ളവും കൂടെ ഒഴിക്കണം. വെച്ച് ചൂടുവെള്ളവും പച്ചവെള്ളവും കൂടെ ആകുമ്പോ നമ്മള് ഇപ്പൊ നന്നായിട്ട് അവനെ ഇതേ ചൂടുവെള്ളവും പച്ചവെള്ളവും കൂടെ വെച്ച് നന്നായിട്ട് അങ്ങ് തിരുമോ. ഇതിന്റെ സെക്കൻഡ് പാലാണ് നമ്മൾ എടുക്കുന്നത്. ഫസ്റ്റ് പാല് നമ്മളിത് എടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് ഫസ്റ്റ് പാലെടുത്തു നമ്മളിത് അങ്ങ് മാറ്റി വെക്കുക. എന്നിട്ട് ഇനി സെക്കൻഡ് പാൽ അങ്ങ് പിഴിഞ്ഞെടുത്തിട്ട് വേണം ഈ അരിക്കകത്ത് ഒഴിക്കാനായിട്ട്. നമ്മളെ അളിയ തോർത്തിട്ട് അളിയ പിടിച്ചോണം കേട്ടോ. നന്നായിട്ടങ്ങോട്ട് പിരിച്ച്. നമ്മള് സെക്കൻഡ് പാൽ എടുത്തിരിക്കുകയാണ്. ഇനി വേണേ നമുക്ക് എടുക്കാം. അപ്പൊ നമ്മളിതുകൊണ്ട് അരിക്കകത്തോട്ട് അരി വേകുന്നതിന്റെ അകത്തോട്ട് ഇത് ഒഴിക്കുവാണ്. സെക്കൻഡ് പാൽ ഇച്ചിരി വെള്ളം കുറവാണ്, അതുകൊണ്ട് ഇത് നമ്മൾ അങ്ങ് ഒഴിക്കുക സെക്കൻഡ്. അല്ലെങ്കിൽ ഇതൊന്ന് ഒഴിച്ചേക്കാവോ. അരി ഏകദേശം വേവായിട്ടുണ്ട്. എന്നാലും നമുക്ക് വെള്ളം കുറവാണ്. അപ്പൊ നമ്മളെ ഈ തലപ്പാല് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. സെക്കൻഡ് പാല് നമ്മൾ ഇതിനകത്ത് ഒഴിക്കുകയാണ്. അപ്പൊ ഇത് എപ്പോഴും ഇളക്കി കൊടുത്തോണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ഒരാൾ ഇളക്കുന്നുണ്ടായിരുന്നു നിന്ന് അഴിച്ചു കളിയ. ഇനി ഇത് ഈ പാലില്ലാത് കിടന്ന് ശകലം കൂടെ അങ്ങ് വെന്ത് കഴിയുമ്പോഴേ ഇതിന്റെ ഇതെല്ലാം ആയി വരും. നമുക്ക് ഇച്ചിരി കൂടെ തീ എത്തിച്ചു കൊടുക്കുക. ഒരു അഞ്ചു മിനിറ്റ് മണി ഇളക്കിക്കോണം കേട്ടോ. അടിക്ക് പിടിക്കാതെ ഇളക്കണം കേട്ടോ. നല്ല കാറ്റുണ്ട്, തീയൊക്കെ കത്താൻ ഇച്ചിരി പാടുണ്ട്, കുഴപ്പമില്ല. നന്നായിട്ട് ഇളക്കി കേട്ടോ, അടിക്കൊന്നും പിടിക്കരുത്. നമ്മുടെ വാൽസ് ആയി ഇപ്പൊ നമുക്ക് അടുത്തായിട്ടാണ് ഉരുക്കി എടുക്കണ്ടേ. മഴയാ പിടി, അതുകൊണ്ടൊന്ന് ഉരുകട്ടെ. നന്നായിട്ടൊന്ന് ഉരുകാനായിട്ടെ. നമ്മളെ തീ എത്തിക്കണം നല്ലോണം. അപ്പൊ നമ്മുടെ ഏകദേശം ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴയാണ് കേട്ടോ, നല്ലോണം മഴയൊക്കെ പെയ്യുന്നുണ്ട്. നമുക്ക് ഇനി ഇതിന്റെ അകത്ത് ശർക്കര പാനി കഴിക്കാം. ശർക്കര പാനി നമ്മള് ശർക്കര പാനി കഴിക്കണം. ഒരു അരിപ്പയുണ്ട്, നമ്മൾ അരിപ്പയ്ക്കകത്ത് അരിച്ചാ ഒഴിക്കുന്നത്. എന്നാന്നറിയോ, ഈ ചിലപ്പോ ഈ ശർക്കരയുടെ ഇതിന്റെയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഈ അരിപ്പയ്ക്കകത്ത് പിടിച്ചു. നന്നായിട്ട് അടുത്തിട്ടുണ്ട് ശർക്കര കണ്ടോ. അരിപ്പിക്കാത്താകുമ്പോ നമ്മള് ഇതുണ്ട് വേസ്റ്റ് ഉള്ളതെങ്കിൽ ഇങ്ങനെ പോകുന്നുള്ളു. ശർക്കരയുടെ നന്നായിട്ടുണ്ട്, കുഴപ്പമില്ല. അല്ലെ നന്നായിട്ട് ഇളക്കിക്കുക കേട്ടോ, നല്ല ക്ലിയർ ആയിട്ട് അങ്ങ് ഇളക്കി അടിക്ക. ഈ ശർക്കരയും കൂടെ ഒഴിച്ചുകൊണ്ട് അടിക്ക് പെട്ടെന്ന് പിടിക്കുക, അതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് ഇളക്കാം.
നമ്മുടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചേർക്കാനുള്ള ഈ കണ്ടീഷനിലാണ്. ഇനി പാലി ചേർക്കാം, തലപ്പാലി ചേർക്കാനുണ്ട്. അതുകൊണ്ട് ഈ കണ്ടീഷനിൽ നിൽക്കണം. അപ്പൊ ഇനി നമുക്ക് കടല ഇതെല്ലാം കൂടെ വറുത്തും എല്ലാം കൂടെ തേങ്ങ എല്ലാം കൂടെ വറുത്തത് നമുക്ക് ചേർക്കാം. അതെ, ഒന്ന് ഇളക്കിക്കോണം കേട്ടോ. ജീരകം പൊടിച്ചതാണ് നമ്മളൊരു 3 ടീസ്പൂൺ ഇവിടെ. ഇനി ചുക്കുപൊടി, ചുക്കുപൊടിയാണ് അതൊരു 3 ടീസ്പൂൺ ഇവിടെ. മൂന്നുള്ള ശകലം കൂടുതലുണ്ട്, സാരമില്ല. ചേർന്നോട്ടെ. ഈ ഏലക്ക, ഏലക്ക 2 ടീസ്പൂൺ ഇട. ഇനി നന്നായിട്ട് ഇളകിയായ അതാട്ടോ അങ്ങോട്ട്. ഇനി നമുക്ക് തലപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. മക്കളെ പാലിലെത്ര തേങ്ങാപ്പാല് പിഴിഞ്ഞത് നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മളങ്ങ് ഒഴിക്കുക. മാങ്ങാറായി, അതുകൊണ്ടാണ് ഒഴിക്കുന്നത്. നന്നായിട്ട് ഇളക്കിയത് ഇനി നമ്മുടെ വാൽസ് നെയ്യുണ്ട് കേട്ടോ. വാൽസ് അത് നമ്മൾ വാങ്ങി അടുത്താ നീ വാങ്ങി വെച്ചു കഴിഞ്ഞവനെ അങ്ങ് ഒഴിക്കുക മൊത്തം. എന്നാലേ അതിന്റെ ഒരു ഇത് വരും. നമ്മൾ കുലുക്കി നമുക്ക് കട്ടയൊക്കെ ഒന്ന് ഉടച്ചേക്കാം. അതെ, നമുക്കൊന്ന് വാങ്ങി വെച്ചല്ലോ. ഓർത്തി എടുത്തു വാങ്ങാം. എന്നിട്ട് ഈ നെയ്യും കൂടെ നമുക്ക് ഒഴിക്കാം അവനെ. എന്നാലേ പായസം ആവുള്ളൂ. ഇങ്ങനെയുണ്ട്. മണമൊക്കെ വരുന്നുണ്ടോ? അല്ലേ, നല്ല സൂപ്പർ മണല്ലേ. ചൂടോടെ മഴക്കാലത്ത് ചൂട് പായസം അങ്ങ് കുടിക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമുക്ക് ക്ലാസ് എടുത്തൊന്നും കുടിച്ചു നോക്കിയാലോ. നമ്മുടെ പായസം റെഡി ആയിരിക്കുകയാണ്. നമുക്ക് ടേസ്റ്റ് ചെയ്യാണ്ട് കൊടുക്കാം. അപ്പൊ ചെറിയ കോപ്പകളാണ്, അതിന്റെ അകത്ത് നമുക്കൊന്ന് ഒഴിച്ച് കപ്പലണ്ടിയൊക്കെ ഉണ്ട്, കടലയുണ്ട്, നമുക്ക് കൊടുക്കാം. എന്നാ മക്കളെ ടേസ്റ്റ് ചെയ്യാം എന്നാ അവിടുത്തെ. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ അരിപ്പായസം റെഡി ആയിട്ടുണ്ട്. നല്ല മഴയുണ്ട് ബാക്ക്ഗ്രൗണ്ടില്. അപ്പോ നമുക്ക് തേങ്ങ എണ്ണ വന്ന ചേച്ചി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നു. നമുക്ക് ചേച്ചിനെ വിളിക്കാം. അപ്പൊ അരച്ചേച്ചി വാ, കുടിച്ചു നോക്കിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞ പപ്പ സ്പെഷ്യൽ പായസം. പപ്പ സ്പെഷ്യൽ പായസം അല്ലേ? ചൂടായിരിക്കും, നല്ല ചൂടാണ്. സൂപ്പർ സൂപ്പർ, ആ അടിപൊളി പായസമാണ്. സൂപ്പർ സൂപ്പർ സൂപ്പർ. ഫ്രണ്ട്സ്, ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ റെസിപ്പികൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇന്ന് നല്ല പായസം കുറിച്ച് നമുക്ക് ബാക്കി പരിപാടിയിലോട്ട് പോകാം. ഓക്കെ, ബൈ.